നമസ്തെ ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാം യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ സി രാധാകൃഷ്ണൻ്റെ അശാന്തിയുടെ വേനലിലെ കുളിര് എന്ന ലേഖനത്തിലെ കുറച്ചു ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് പ്രളയമോ അതിവർഷമോ വരൾച്ചയോ അസഹ്യമാകുമ്പോൾ മനുഷ്യൻ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നാം എടുക്കുന്നില്ല പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല മനുഷ്യൻ്റെ അഹങ്കാരത്തിനും അത്യാഗ്രഹത്തിനും എതിരെയുള്ള പ്രഹരമാണ് ഇത്തരം ദുരന്തങ്ങൾ ഇത്തരം ചിന്തകൾ ഉണർത്തുന്ന ലേഖനമാണ് സി രാധാകൃഷ്ണൻ്റെ അശാന്തിയുടെ വേനലിലെ കുളിര് ഇനി നമുക്ക് പാഠത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്തിലേക്ക് കടക്കാം ഒരേ ജീവിവർഗത്തിലെ തന്നെ വിഭിന്ന വിഭാഗങ്ങൾ തമ്മിലും കാണാച്ചങ്ങലകളുടെ ഇതേ കെട്ടുകളുണ്ട് ഭിന്ന നിറത്തിലോ വലിപ്പത്തിലോ ആകൃതിയിലോ ആകാം ഭക്ഷണ രീതിയിലാകാം പൊറുതിയിലാകാം വിശ്വാസത്തിലാകാം ഓരോ സൃഷ്ടിയും സൂക്ഷ്മതലത്തിൽ മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും ഭിന്നമാണ് എന്നിടം വരെ ഈ വൈവിധ്യം നീളുന്നു ഭിന്നതകൾക്ക് പ്രകടന സ്വാതന്ത്ര്യം ലഭിക്കുന്ന അളവിലാണ് സമവായവും സമന്വയവും സാധിക്കുന്നത് ഏകദാനമായാൽ നിർജീവമായി പ്രത്യയ ശാസ്ത്രങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ദേശീയതയുടെയും വംശീയതയുടെയും അടിസ്ഥാനത്തിൽ പ്രത്യക്ഷത്തിൽ കാണുന്ന ചേർച്ചയില്ലായ്മകൾ പ്രകൃതിദത്തമാണെന്ന് ചുരുക്കം ജീവമണ്ഡലമെന്ന പട്ടുപരവതാനിയിൽ അനേക കോടി നൂലിഴകൾ തുന്നിച്ചേർക്കപ്പെട്ടിരിക്കുന്നു ഒരിഴ പൊട്ടിയാൽ പരവതാനി നാശമായി ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കും കാലാന്തരത്തിൽ ആ മുഴപ്പ് ഓട്ടപ്പെടലായി കലാശിക്കുകയും ചെയ്യും സമാന സ്വഭാവങ്ങളുടെ പേരിൽ കൂട്ടം ചേർന്ന് മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യാനും സ്വന്തം ജീവിത രീതി ഏകദാനമായി നിലവിൽ വരുത്താനും ശ്രമിക്കുന്ന മണ്ടന്മാർ ആത്മഹത്യയ്ക്കാണ് വഴിയൊരുക്കുന്നതെന്ന മുന്നറിയിപ്പാണ് മോഡേൺ സയൻസ് ഈ വെളിപാടിലൂടെ നൽകുന്നത് പ്രകൃതിയിലെ വൈവിധ്യങ്ങളെ പ്ലാസ്റ്റിക് സർജറിയിലൂടെയോ കൊലയിലൂടെയോ ക്ലോണിങ്ങിലൂടെയോ ഒടുക്കാമെന്ന ചിന്ത ഭൂമിയെ മൊത്തമായി എയർ കണ്ടീഷൻ ചെയ്തു കളയാമെന്ന ചിന്തയേക്കാൾ അബദ്ധജടിലമാണ് പ്രകൃതിയോട് നാം ചെയ്തു കഴിഞ്ഞ ക്രൂരതകളുടെ ഫലമാണ് വേനലുകളുടെ ക്രൂരതയായി നമുക്ക് തിരികെ കിട്ടുന്നത് എന്ന തിരിച്ചറിവിൻ്റെ കൂടെയാണ് വൈവിധ്യങ്ങളെ സംബന്ധിക്കുന്ന ഈ പുതിയ വിജ്ഞാനം ഇതേ വേനൽ ചൂടിൽ തന്നെ നമുക്ക് ലഭിക്കുന്നത് അരുതായ്മകളിൽ നിന്ന് വിവേചനത്തിലൂടെ മോചനത്തിനുള്ള വഴി തുറക്കുകയായി എന്ന ഉൾക്കുള്ളിലാണ് ഈ കൊടും ചൂടിൽ ആകെയുള്ള ഇത്തിരി ആശ്വാസം ആദ്യമുണരുന്ന കിളിക്ക് പുഴുവിനെ കിട്ടു അതിനാൽ എന്തിലും ആദ്യവും മുന്നിലും എത്തണം എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ടീച്ചറോട് കുട്ടിയുടെ ചോദ്യം ആ പാവം പുഴുവിനെ ആരുമൊന്നും പഠിപ്പിച്ചില്ലേ അതിന് കുറച്ചു വൈകി ഉണർന്നാൽ മതിയായിരുന്നില്ലേ ടീച്ചർ പ്രപഞ്ചത്തിലെ സർവജീവജാലങ്ങളും ഒരു ചങ്ങലയിലെ കണ്ണികളാണ് പരസ്പരാശ്രയത്വമാണ് ഇവിടെ നിലനിൽപ്പിന് ആധാരം ഏതെങ്കിലും ഒരു ജീവിക്കോ വർഗത്തിനോ മാത്രമായി നിലനിൽപ്പില്ല ഏതെങ്കിലും ഒരു വർഗത്തിന് മുറിവേറ്റാൽ അതിനെ ആശ്രയിക്കുന്ന വർഗത്തിൻ്റെ വംശനാശമാവും ഫലം ഇത് ശരിയാവണമെങ്കിൽ കാലങ്ങൾ വേണ്ടിവരും ഇതുപോലെ ഒരേ ജീവിവർഗത്തിൽ തന്നെ വിഭിന്ന വിഭാഗങ്ങൾക്കിടയിൽ നിറത്തിലോ വലിപ്പത്തിലോ ആകൃതിയിലോ ഭക്ഷണ രീതിയിലോ ഒക്കെ കാണാച്ചങ്ങല കാണാം അങ്ങനെ നോക്കുമ്പോൾ പ്രത്യയ ശാസ്ത്രങ്ങളും വിശ്വാസങ്ങളും ദേശീയതയും വംശീയതയും വ്യത്യസ്തമാകുന്നത് പ്രകൃതിദത്തമാണ് എന്ന് കാണാം ജീവമണ്ഡലമെന്ന പട്ടുപരവതാനിയിൽ അനേക കോടി നൂലിഴകൾ തുന്നിച്ചേർക്കപ്പെട്ടിരിക്കുന്നു ഒരിഴ പൊട്ടിയാൽ പരവതാനി നാശമാകുന്നത് പോലെ ഏതെങ്കിലും ഒരു ജീവിവർഗത്തിനു വരുന്ന നാശം പോലും പ്രകൃതിയുടെ സ്വാഭാവികതയ്ക്ക് താളഭംഗം വരുത്തും ഈ ഒരു മുന്നറിയിപ്പാണ് ശാസ്ത്രം നൽകുന്നത് പ്രകൃതിയിലെ വൈവിധ്യങ്ങളെ ആധുനിക ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ മറികടക്കാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരമാണ് അതായത് പ്രകൃതിയിലെ വൈവിധ്യങ്ങളെ പ്ലാസ്റ്റിക് സർജറിയിലൂടെയോ കൊലയിലൂടെയോ ക്ലോണിങ്ങിലൂടെയോ ഒടുക്കാമെന്ന മനുഷ്യൻ്റെ ചിന്തയെയാണ്
അബദ്ധജടിലമെന്ന് ലേഖകൻ പറയുന്നത്. ഈ പ്രപഞ്ചം മനുഷ്യനു മാത്രം അവകാശപ്പെട്ടതല്ല, എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഇതറിയാതെ നാം പ്രകൃതിക്ക് മേൽ ചെയ്ത ക്രൂരതകളുടെ ഫലമാണ് കൊടും വേനലുകളുടെ, അതിവർഷത്തിൻ്റെ, പ്രളയത്തിൻ്റെ കാഠിന്യമായി നാം അനുഭവിക്കുന്നത്. ഈ തിരിച്ചറിവിൻ്റെ ഒപ്പമാണ് വൈവിധ്യങ്ങളെ സംബന്ധിക്കുന്ന പുതിയ വിജ്ഞാനം വേനൽ ചൂടിലെ കുളിരായി നമുക്ക് കിട്ടുന്നത്. അരുതായ്മകളിൽ നിന്ന് വിവേചനത്തിലൂടെ മോചനത്തിൻ്റെ വഴി തുറക്കുന്നു എന്ന് ഉൾക്കുളിര്. പല പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണം മനുഷ്യൻ്റെ വിവേകമില്ലാത്ത ചെയ്തികൾ തന്നെ. പ്രകൃതിയിലെ ഓരോ ജീവജാലവും ഇല്ലാതാകുമ്പോൾ നാം ഓർക്കണം, നാളെ നമ്മെ കാത്തിരിക്കുന്നതും ഇതേ ദുരന്തമാണ്. ജീവലോകത്തിൻ്റെ നിലനിൽപ്പിനായി മനുഷ്യനും പ്രകൃതിയും രണ്ടല്ല, ഒന്നാണ് എന്ന തിരിച്ചറിവിൽ നാം എത്തിച്ചേരണം. പാഠത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പാഠം നന്നായി വായിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.